നമസ്കാരം ആഭിചാരക്രിയകൾക്ക് ശേഷം മൃതദേഹം കുഴിച്ചിടാൻ ഭഗവത് സിംഗ് കുഴിയെടുപ്പിച്ചത് പ്രദേശത്തെ തൊഴിലാളിയെ കൊണ്ട് മാലിന്യം കുഴിച്ചു മൂടാൻ കുഴിയെടുത്ത് നൽകണമെന്ന് ഭഗവത് സിംഗ് ആവശ്യപ്പെട്ടു എന്നാണ് പ്രദേശവാസിയായ തൊഴിലാളി പറയുന്നത് ഭഗവത് സിംഗിന്റെ ആവശ്യാനുസരണം കുഴിയെടുത്ത് നൽകിയെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് തൊഴിലാളിയായ ബേബിയാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടാഴ്ച മുൻപാണ് കുഴിയെടുത്തത് വേസ്റ്റ് കുഴിച്ചു മൂടാൻ ഒരു കുഴിയെടുത്ത് നൽകണമെന്നായിരുന്നു ഇയാൾ ആവശ്യപ്പെട്ടത് എന്നാൽ അന്ന് സമയമില്ലെന്നും രണ്ടു ദിവസം കഴിഞ്ഞ് കുഴിയെടുത്ത് നൽകാമെന്നും താൻ പറഞ്ഞു എന്നും ബേബി പ്രതികരിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവത് സിംഗ് വിളിച്ചു എന്നാൽ അന്ന് പറ്റില്ലെന്നും പിറ്റേന്ന് വന്നുകൊള്ളാമെന്നും പറഞ്ഞു അതനുസരിച്ച് പിറ്റേന്ന് ഭഗവത് സിംഗിന്റെ വീട്ടിലും എത്തി അദ്ദേഹം കാണിച്ചു തന്ന സ്ഥലത്താണ് മൂന്നര നാലടിയോളം താഴ്ചയിൽ കുഴിയെടുത്തത് രണ്ടു ദിവസം കൊണ്ടാണ് കുഴിയെടുത്ത് നൽകിയത് പാറയായപ്പോൾ കുഴിയെടുപ്പ് നിർത്തി ഇനി പറ്റില്ലെന്ന് പറഞ്ഞു കുഴിയെടുത്തതിനായിരം രൂപയാണ് പ്രതിഫലം നൽകിയത് എന്നും ബേബി വെളിപ്പെടുത്തി താൻ കുഴിയെടുക്കാൻ വീട്ടിൽ ചെന്നപ്പോൾ ഭഗവത് സിംഗും ഭാര്യ ലൈലയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഷാഫിയെ കണ്ടില്ല എന്നാണ് ബേബി പറയുന്നത് മാലിന്യങ്ങൾ കുഴിച്ചു മൂടാനുള്ള കുഴിയായതിനാൽ വേറെ ഒന്നും ചോദിക്കേണ്ടതില്ലല്ലോ അസ്വാഭാവികമായി തന്നെ ഒന്നും തോന്നിയതുമില്ല കുഴിയെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് വിളിച്ച് ചോദിച്ചിരുന്നുവെന്നും ബേബി പറയുന്നു വേസ്റ്റ് കുഴി എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ മറ്റു സംശയങ്ങളൊന്നും ചോദിച്ചില്ല മറ്റു ചോദ്യങ്ങളും ഉണ്ടായില്ല ഭഗവത് സിംഗ് ഇടയ്ക്കിടയ്ക്ക് കുഴി എടുക്കുന്നിടത്തേക്ക് വരും അപ്പോൾ ഭാര്യ വന്ന് വാതിൽക്കൽ നിൽക്കുന്നത് കാണാം പോലീസിനോടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ബേബി പറയുന്നു ഈ കുഴിയിൽ നിന്നാണ് പത്മത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് മൃതദേഹാവശിഷ്ടങ്ങൾ മറവ് ചെയ്യാൻ പാകത്തിലുള്ള കുഴിയെടുക്കാൻ പ്രതികൾക്ക് സാധിക്കുമോ എന്നായിരുന്നു പോലീസിനുണ്ടായിരുന്ന സംശയം നാട്ടുകാർ ആരും അറിയാതെ എങ്ങനെയാണ് ഇത്രയും വലിയ കുഴി എടുത്തത് എന്ന ചോദ്യവും പോലീസിനെ ആശങ്കപ്പെടുത്തിയിരുന്നു മറ്റാരുടെയെങ്കിലും സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ വ്യക്തത കൈവന്നിരിക്കുകയാണ് വീടിന് ഐശ്വര്യവും സമൃദ്ധിയും ലഭിക്കുന്നതിനായി രണ്ട് സ്ത്രീകളെയാണ് ദമ്പതികളും ദുർമന്ത്രവാദിയും ചേർന്ന് കൊലപ്പെടുത്തിയത് ഇവരെ അതിക്രൂരമായി കൊലപ്പെടുത്തി ചോര വീടിന് ചുറ്റും തളിച്ചു എന്നാണ് ഇന്നലെ പുറത്തു വന്ന വിവരം എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിൽ മാംസം പാകം ചെയ്ത് ഭക്ഷിച്ചു എന്നും ലൈല വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകളുടെ മാംസം പച്ചയ്ക്ക് കഴിക്കണമെന്നാണ് മുഹമ്മദ് ഷാഫി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ ഇവരത് പാകം ചെയ്യുകയായിരുന്നു പിന്നീട് കഴിക്കാനായി പത്മിയുടെ മൃതദേഹം ഉപ്പിലിട്ട് വയ്ക്കുകയും ചെയ്തു എന്തായാലും കേരളത്തിൽ നടുക്കിയ നരബലിയുടെ അതും ഇരട്ട നരബലിയുടെ വിവരങ്ങൾ തന്നെയാണ് തിരുവല്ലയിൽ നിന്ന് പുറത്തു വന്നത് തിരോധാന കേസ് അന്വേഷണമാണ് അതിക്രൂരമായ കൊലപാതകങ്ങളുടെ ചുരുൾ അഴിച്ചതും എന്തായാലും പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് യാതൊരു കൂസലും ഇല്ലാതെയാണ് ലൈലിയുടെ പെരുമാറ്റം എന്നാണ് വ്യക്തമാകുന്നത്